ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം 16 ഹനാനിയുടെ മകൻ യേഹൂ വഴി കർത്താവ് ബാശായ്ക്കെതിരെ അരുളിച്ചെയ്തു ഞാൻ നിന്നെ പൊടിയിൽ നിന്നുയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാവാക്കി എന്നാൽ നീ ജെറോബവാമിൻ്റെ വഴിയിൽ നടക്കുകയും എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഞാൻ ബാശായെയും അവൻ്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കും നിന്റെ ഭവനം നെബാരത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ ഭവനം പോലെയാക്കും പട്ടണത്തിൽ വച്ച് മരിക്കുന്ന ബാശാവംശജരെ നായ്ക്കൾ ഭക്ഷിക്കും വയലിൽ വച്ച് മരിക്കുന്നവരെ ആകാശപ്പറവകളും ബാശായുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ബാശായും പിതാക്കന്മാരോട് ചേർന്നു തിർസായിൽ സംസ്കരിക്കപ്പെട്ടു അവൻ്റെ മകൻ ഏല ഭരണമേറ്റു ജെറോബോവാമിൻ്റെ ഭവനത്തെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ പാപം ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഹനാനിയുടെ മകനായ യേഹൂ പ്രവാചകൻ വഴി കർത്താവ് ബാശായ്ക്കും അവൻ്റെ വംശത്തിനുമെതിരായി സംസാരിച്ചത് ഏല യൂദാ രാജാവ് ആസായുടെ 26 ഭരണവർഷം ബാശായുടെ മകൻ ഏല ഇസ്രായേലിൻ്റെ രാജാവായി തിർസായിൽ ഭരണം തുടങ്ങി അവൻ 2 വാണു എന്നാൽ അവൻ്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിമ്രി അവനെതിരെ ഗൂഢാലോചന നടത്തി തിർസായിലെ നഗരാധിപനായ അർസായുടെ ഭവനത്തിൽ ഏല മദ്യപിച്ച് മത്തനായി കിടക്കുകയായിരുന്നു സിമ്രി അകത്ത് കിടന്ന് അവനെ വധിച്ചു അവൻ രാജാവായി യൂദാ രാജാവായ ആസായുടെ 27 ഭരണവർഷത്തിലാണ് ഇത് സംഭവിച്ചത് രാജാവായ ഉടനെ അവൻ ബാശാഭവനത്തെ മുഴുവൻ കൊന്നൊടുക്കി ബാശായുടെ ബന്ധുക്കളോ സ്നേഹിതരോ ആയി ഒരു പുരുഷനും അവശേഷിച്ചില്ല യേഹൂ പ്രവാചകൻ വഴി ബാശായ്ക്കെതിരെ കർത്താവ് അരുളി ചെയ്തതുപോലെ അവൻ്റെ വംശത്തെ മുഴുവൻ സിമ്രി നശിപ്പിച്ചു വിഗ്രഹാരാധന വഴി പാപം ചെയ്തും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചും ബാശായും മകനേലായും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് ഏലായെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സിമ്രി യൂദാ രാജാവ് ആസായുടെ 27 ഭരണവർഷം സിമ്രി തിർസായിൽ 7 ഭരിച്ചു ഇസ്രായേൽ സൈന്യം ഫിലിസ്തി നഗരമായ ഗിബത്തോണിനെതിരെ പാളയമടിച്ചിരിക്കുകയായിരുന്നു രാജാവിനെതിരെ സിമ്രി ഗൂഢാലോചന നടത്തി അവനെ വധിച്ചുവെന്ന് പാളയത്തിൽ അറിവ് കിട്ടി അന്ന് അവിടെ വെച്ച് തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ ഓമ്രിയെ രാജാവാക്കി ഓമ്രിയും ഇസ്രായേൽ ജനവും ഗിബത്തോണിൽ നിന്ന് പുറപ്പെട്ട് തിർസ വളഞ്ഞു പട്ടണം പിടിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ സിമ്രി കൊട്ടാരത്തിൻ്റെ ഉള്ളറയിൽ കടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു ജെറോബോവാമിനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചതിനാലാണ് അവന് ഇത് സംഭവിച്ചത് സിമ്രിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓമ്രി ഇസ്രായേൽ ജനം ഇരുചേരികളിലായി പിരിഞ്ഞു ഗിന്നാത്തിൻ്റെ മകൻ തിബ്നിയെ രാജാവാക്കാൻ ഒരു വിഭാഗം അവൻ്റെ പക്ഷത്തും മറുഭാഗം ഓമ്രിയുടെ പക്ഷത്തും ചേർന്നു ഓമ്രി പക്ഷം ഗിന്നാത്തിൻ്റെ മകൻ തിബ്നിയുടെ അനുയായികളെ തോൽപ്പിച്ചു തിബ്നി മരിക്കുകയും ഓമ്രി രാജാവാകുകയും ചെയ്തു യൂദാ രാജാവായ ആസായുടെ 31 ഭരണവർഷം ഓമ്രി ഇസ്രായേലിൽ രാജാവായി 12 അവൻ ഭരിച്ചു 6 തിർസായിലാണ് വാണത് 2 വെള്ളിക്ക് അവൻ ഷെമേറിൻ്റെ കയ്യിൽ നിന്ന് സമരിയാമല വാങ്ങി ചുറ്റും കോട്ട കെട്ടി പട്ടണം നിർമ്മിച്ചു പട്ടണത്തിന് മലയുടെ ഉടമസ്ഥനായ ഷെമേറിൻ്റെ നാമം ആസ്പദമാക്കി സമരിയ എന്നു പേരിട്ടു ഓമ്രി കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു മുൻഗാമികളെക്കാൾ ഏറെ തിന്മയിൽ മുഴുകി അവൻ
നേബാത്തിൻ്റെ മകൻ ജെറോബവാമിൻ്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഓമ്രിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഓമ്രി പിതാക്കന്മാരോട് ചേർന്നു, സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആഹാബ് ഭരണമേറ്റു. ആഹാബ് യൂദാ രാജാവായ ആസായുടെ 38-ാം ഭരണവർഷമാണ് ഓമ്രിയുടെ മകൻ ആഹാബ് സമരിയായിൽ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായത്. അവൻ 22 വർഷം ഭരിച്ചു. ഓമ്രിയുടെ മകൻ ആഹാബ് തൻ്റെ മുൻഗാമികളെക്കാളധികം കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ മകൻ ജെറോബവാമിൻ്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീദോൻ രാജാവായ എത്ബാലിൻ്റെ മകൾ ജസബേലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു. സമരിയായിൽ താൻ പണിയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിന് അവനൊരു ബലിപീഠം സ്ഥാപിച്ചു. അവൻ ഒരു അശേരാ പ്രതിഷ്ഠയുമുണ്ടാക്കി. തൻ്റെ മുൻഗാമികളെക്കാൾ അധികമായി ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവൻ്റെ കാലത്ത് ബഥേലിലെ ഹിയേൽ ജെറിക്കോ പണിയിച്ചു. നൂനിൻ്റെ മകൻ ജോഷുവ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരത്തിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് മൂത്ത മകൻ അബിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു.